video ilkum chaya kootil ikk ellarkku swagatham appo innu njane gujarati vibhava aitulla oru dhokla aanu undakkan povanathu kadalamaavu vechittu nammal veettulla saanangal kondu aanu undakkan pattiya nalla taste aanu uppu madiram pudi ella undavu ayine appo adu dinner aayittu breakfast aayittu namukku thai kaikkam appo dhokla engane undakkan namukku poi nokkam dhokla undakkan aayittu njane 1/2 cup kadalamaavu eduthittund adu onnu arikkanam എന്നാൽ അതിൻ്റെ മാവിലൊരു എയറേഷൻ വരുകയും ചെയ്യും അതിൽ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും പിന്നെ അതിൻ്റെ കടലമാവൊക്കെ അരിച്ചു പോകുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക രണ്ടോ രണ്ടര ഇട്ടാലും കുഴപ്പമില്ല ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം നമ്മൾ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള 2 സ്പൂൺ പഞ്ചസാര ഒരു ഇതിൽ മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 1/2 സ്പൂൺ പഞ്ചസാര ഇടാം പിന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇടാം കേട്ടോ പിന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടി അധികം മഞ്ഞപ്പൊടി പാടില്ല കുറച്ചേ ഇടാവും ഇത് 1/2 ഗ്ലാസ് തൈരും ബാക്കി 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു മോര് പോലെ ആക്കിയിരിക്കുന്നതാണ് ഇത് ഒഴിച്ചിട്ടാണ് നമുക്കിത് കലക്കേണ്ടത് ഇത് പോരെങ്കിൽ നമുക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കലക്കിയെടുക്കാം അതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു 10-15 മിനിറ്റോളം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം 1 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് 10-15 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം ആ നേരം കൊണ്ട് നമുക്ക് ഇത് ഒഴിച്ചു വെക്കാൻ ഇത് ആവി കയറ്റിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഒഴിച്ചു വെക്കാനുള്ളൊരു ടിന്ന് നമുക്ക് ശരിയാക്കാം കേക്ക് ടിന്നും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കണം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഞാനിതുപോലൊരു ബേക്കിംഗ് ട്രേയിലാണ് ആവി കയറ്റുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം നെയ്യോ എണ്ണയോ എന്തെങ്കിലും തൂവിയിട്ട് ഒന്ന് തേച്ച് വെക്കണം എല്ലാ വസ്തുവും നല്ല ഇളകി പോരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സമയത്ത് തന്നെ നമുക്ക് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ആവി കയറ്റാനുള്ള പാത്രം കൂടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിനുള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇതതിൻ്റെ മുകളിൽ വെക്കത്തക്ക വിധത്തിൽ ആവി കയറ്റാനുള്ള ഒരു പാത്രം നമ്മൾ റെഡിയാക്കി വെക്കണം ആവി വന്നതിൻ്റെ ശേഷം മാത്രം നമ്മൾ മാവ് ബാക്കിയുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്യുള്ളൂ നമ്മളിതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം കുറച്ച് വെച്ചിട്ട് ആവി കയറ്റാൻ തക്കോണം ഞാനൊരു സ്റ്റാൻഡും കൂടി ഇതിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ആ പാത്രം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ആവി വന്നതിൻ്റെ ശേഷം നമുക്ക് മാവ് റെഡിയാക്കാം ഒരു പാത്രത്തിൽ നല്ലോണം ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാവ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ മാവിലേക്ക് ഇനി ചേർക്കാനുള്ള എന്താ വെച്ചാൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ 1 പാക്കറ്റ് ഈനോ സോൾട്ട് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അധികം വൈകാതെ വേഗം നമ്മൾ ഇട്ടി പാത്രത്തിലേക്ക് ആവി കയറ്റാൻ വെക്കണം ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കാം നമ്മൾ ആവി വന്നതിൻ്റെ ശേഷം മാത്രമേ ഈനോ സോൾട്ടും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അടുപ്പത്ത് വെക്കണം ഇനി നല്ലോണം മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റെങ്കിലും വേണം ഇത്
വെന്ത് പാകമായിട്ട് വരാനായിട്ട് നമുക്ക് 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ആദ്യം നല്ല തീയിൽ തന്നെ വെക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തീ കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. എന്നാലും മീഡിയത്തിലേ വെക്കാവൂ. നല്ല ആവി വന്നിട്ട് വേണത് വേവാനായിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ വെന്ത പോലെ ഉണ്ട്. ചൂടാറുമ്പോഴേ അത് മൊത്തം ശരിയായിട്ടുള്ളൂ. നമുക്കിനി ഇത് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഞാൻ എങ്ങനെയാണ് മുറിക്കണേന്നുള്ളത് കാണിച്ചുതരാം. നമുക്ക് ദോക്കലയുടെ മുകളിൽ ഒഴിക്കാനായിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കണം. ഒരു സൂപ്പ് പോലെ അത് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ കരിവേപ്പില, രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും ഒന്ന് വാട്ടിയെടുക്കുക. ദോക്കല ഡെക്കറേറ്റ് ചെയ്യാനും കൂടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പച്ചമുളക് ഒന്ന് വാടണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി തീ ഓഫ് ചെയ്യാം. തണുക്കട്ടെ. നമുക്ക് ദോക്കല ശരിയായിട്ടുണ്ടോ നോക്കിയിട്ട് മുറിച്ച് വെക്കാം. നമ്മൾ ദോക്കലൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള ദോക്കല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. നമ്മുടെ ദോക്കലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സ്പോഞ്ച് പോലെയുള്ള നല്ല ദോക്കലായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്നത് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ദോക്കലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാൻ പച്ച ചമ്മന്തിയോ മല്ലിയിലയുടെയും യമുദിനയുടെയിലൊക്കെ ചമ്മന്തി കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മുടെ ദോക്കലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ ടെക്സ്ചർ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ ഗുജറാത്തി വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ